എല്ലാവർക്കും നമസ്കാരം. ഇനി ഞാൻ എടുക്കാൻ പോകുന്ന ക്ലാസ് നമ്മുടെ കാലിന്റെ അടിഭാഗത്ത് ഈ ഭാഗങ്ങളിൽ വേദനയുള്ള ഉപ്പുകുറ്റി ടോസ് അതിന്റെ അടിഭാഗങ്ങളിൽ വേദനയുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഒന്ന് രണ്ട് എക്സസൈസുകളാണ്. അപ്പൊ നമ്മുടെ കാലിന്റെ അടിഭാഗം വേദന എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നേ നോക്കുക. ഒന്ന് രണ്ട് എക്സസൈസുകൾ ചെയ്യും. രണ്ട് എക്സസൈസുകൾ നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ഇങ്ങനെയൊരു നമ്മൾ ഭിത്തിയില് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡിങ് പൊസിഷൻ ഷോൾഡർ ലെവലിലായിരിക്കണം നമ്മുടെ കാല് വെക്കുന്നത്. ഭിത്തിയില് നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. എന്നിട്ട് കാലിങ്ങനെ പതിയെ ടോ ടോയിൽ കുത്തി പതിയെ താഴുക. 1, 2, 3, 4, 5 ഇങ്ങനെ ചെയ്യുക. കാലിന്റെ ഹീല് ഉയരുക, ടോയിൽ കുത്തുക. നമ്മൾ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും, നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കിയോളൂ, നമ്മൾ ആദ്യമേ നിൽക്കുന്നത് കാല് കുറച്ച് അകലത്തിൽ ഷോൾഡർ ലെവലിലാണ്. ഇങ്ങനെ പതിയെ പ്രസ് ചെയ്യുക. നോക്കിയോ, 1, 2, 3, 4, 5 30 സെക്കൻഡ് റെസ്റ്റ്. എന്നിട്ട് നമ്മൾ വീണ്ടും 5 പ്രാവശ്യം ചെയ്യുക. നോക്കിയോളൂ, 1 ടോ കുത്തിയിട്ട്, ടോയാണ് നിലത്ത് കുത്തേണ്ടത്. 2 ഹീൽ ഉയരണം. 3, 4, 5 30 സെക്കൻഡ് റെസ്റ്റ്. ഹീല് ഉയരണം ടോയിൽ. ഒന്നും കൂടി കാണിക്കാം. കാല് കുറച്ച് അകത്തി വെച്ചിട്ട് പതിയെ 1, 2, 3, 4, 5 ഇങ്ങനെ ഒരു 3-4 പ്രാവശ്യം, 5ന്റെ ഒരു 3-4 പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്തു. ഇതിപ്പോ സാധാരണ നമുക്ക് ഒരു സാധാരണ നമുക്ക് സ്വന്തമായിട്ട് ടോയില് ഹീൽ ഉയർത്താൻ പറ്റുന്നവർക്ക് വേണ്ടിയുള്ള എക്സസൈസ് ആണ്. അതിനിയും പ്രായമായ ആൾക്കാർക്ക് അവർക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു എക്സസൈസ് ഞാനിപ്പോ ഇതേ എക്സസൈസ് ചെയറിൽ പിടിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ഡെമോ ചെയ്യുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഒരു ചെയറ് നമ്മൾ ഇവിടെ വെച്ചിട്ട് ചെയറിൽ പിടിക്കുക. നമ്മൾ പിടിച്ചു ബോഡി നിവർത്തി വെച്ചിട്ട് ചെയറിൽ നമ്മൾ ഗ്രിപ്പ് ചെയ്യാം. ചെയറിൽ പിടിച്ചുകൊണ്ട് എങ്ങനെ ചെയ്യാൻ ഡെമോ ചെയ്യുന്നത് കണ്ടോ. 1, 2, 3, 4, 5 ഇത് നമ്മള് 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്യാം. വീണ്ടും നമ്മളിത് ചെയ്യും ഇതേ എക്സസൈസ്. ഇങ്ങനെ ഒരു 2 വീക്സ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യണം. അതായത് നമ്മള് നമ്മുടെ കാലിന്റെ ടോസിലും ഹീലിലും പ്രസ്സിംഗ് ആണ്. ഇതിപ്പോ നമ്മൾ ടോ പ്രസ് ചെയ്യുന്നതാണ് ഇപ്പൊ കാണിച്ചത്. നമുക്ക് നോക്കാം, ഒന്നും കൂടി 30 സെക്കൻഡ് റെസ്റ്റ് ചെയ്ത് വീണ്ടും കൈ ഇങ്ങനെ പിടിക്കുന്നു. കാല് കുറച്ച് അകലത്തില്, 1, 2 ഹീൽ ഉയരുന്നു. 3, 4, 5 എഗെയിൻ 30 സെക്കൻഡ് റെസ്റ്റ്. വീണ്ടും സെയിം എക്സസൈസ്. റെഡി, തേർഡ് സെറ്റ്. 1, 2, 3, 4, 5 3 സെറ്റ് നമ്മൾ ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഇത് ചെയ്ത് ടോ കുത്തിക്കൊണ്ടാണ്. ഇനി നമ്മള് ഹീല് എങ്ങനെയാണെന്ന് നോക്കാം. ഹീലില് എങ്ങനെ പിടിക്കുക? ഹീലിന് നമ്മൾ കാലകത്തി വെച്ചു. നോക്കിക്കോളൂ, ഹീല് 1, ടോ ഉയർന്നു, ഹീലിലാണ് പ്രസ് ചെയ്യുന്നത്. ഡൗൺ അഗെയിൻ, 2 ഡൗൺ, 3 ഡൗൺ, 4 ഡൗൺ, 5
30 seconds rest here. Relax again. Do the exercise. Pidichu. Ready, start. 1, 2, 3, 4, 5. നമ്മൾ ഇത് എക്സസൈസ് ഒരു 2 weeks ചെയ്യുക. അതിനുശേഷം നമുക്കത് കുറച്ച് സമയം ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ എന്ന് നമുക്ക്. ഇപ്പൊ നമ്മൾ 2 weeks എക്സസൈസ് ചെയ്തു, അപ്പൊ നമുക്കത് എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. ഇനി 2 weeks ശേഷം നമ്മൾ ചെയ്യേണ്ടതാണ്. നമ്മളിങ്ങനെ പിടിച്ചു ശേഷം നമ്മൾ ഒരു 1 second നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ പറ്റുമോ നോക്കുക. 1, കുറച്ച് സമയം ഇങ്ങനെ ടോയിൽ നമുക്ക് നിൽക്കാൻ പറ്റുമോ. ഡൗൺ. Raise up, down, up, down, up, down, up, down. അപ്പോ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? നമ്മൾ 2 weeks കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഹീലിന്റെ ബാക്കോട്ട് നമ്മളിങ്ങനെ നിന്നു. ഹീല് നമുക്ക് ടോ ഉയർത്താൻ പറ്റും നോക്കുക. റെഡി, സ്റ്റാർട്ട്. അപ്, ഡൗൺ, അപ്, ഡൗൺ, അപ്, ഡൗൺ, അപ്, ഡൗൺ, അപ്, ഡൗൺ. ഇങ്ങനെ നമ്മൾ 2 weeks ശേഷം, 2 ആഴ്ചക്ക് ശേഷം ചെയ്യേണ്ടതാണ് നമ്മളിപ്പം കാണിച്ചിരിക്കുന്നത്. അപ്പൊ നല്ല എഫക്റ്റീവായ എക്സസൈസുകളാണ് ഞാനിവിടെ നിങ്ങൾക്ക് ഡെമോ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോ പ്രസ്സിങ് നമുക്ക് സാധാരണ ഇതിപ്പോ ഞാൻ ചെയ്തതെന്നത് പ്രായമായ ആൾക്കാർക്ക് ഉള്ളതാണ്. ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം. 2 weeks ശേഷം നമ്മള് ഇപ്പം സാധാരണ ആൾക്കാർക്ക് കാല് തന്നെയാണ് നമ്മളിവിടെ നിന്നുകൊണ്ട് തന്നെ. റെഡി, 1, down, down, down. ഓക്കെ, നമുക്ക് ബാക്ക് പെയിൻ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ നിൽക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇങ്ങനെ ഒരു ചുമരില് നിന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പതിയെ ചുമരിനെ പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ചുമരിലോ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ചാരി നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഞാനിവിടെ ഡെമോ ചെയ്തിരിക്കുന്നത്. വളരെ നല്ല എഫക്റ്റീവായ എക്സസൈസുകളാണ്.